നമസ്കാരം. രാത്രി കിടക്കുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ ഇടുകയും രാവിലെ മാത്രം അവ എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ പലരും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഫോൺ മുഴുവൻ ചാർജായി ലഭിക്കുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. ചാർജ് ചെയ്ത് വയ്ക്കുന്ന സമയം ലാഭിക്കാനും ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഫോൺ ചാർജ് ചെയ്യാൻ സമയം കിട്ടില്ലെന്ന് പരാതി പറയുന്നവരും ഒടുവിൽ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് രാത്രിയിലെ ചാർജിംഗ്. ഫോൺ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനിട്ടാൽ പൊട്ടിത്തെറിക്കുമെന്നോ ബാറ്ററി നശിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. അമിതമായി ചാർജ് ചെയ്തതുകൊണ്ടാണ് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നത് എന്ന വാദത്തിന് ഇത്തിരി പഴക്കം ഉണ്ടെങ്കിലും ആളുകൾ ഇന്നും അത് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് സത്യമല്ല. ഇന്ന് പുറത്തിറങ്ങുന്ന എല്ലാ ഫോണുകളിലും സുരക്ഷിതമായ ചാർജ് ചെയ്യാനും അമിതമായി ചൂടാകുന്നത് തടയാനുമുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ ഫോൺ 100% ചാർജായി കഴിഞ്ഞാൽ തനിയെ ചാർജിംഗ് നിർത്തുന്നതിനായുള്ള സംവിധാനങ്ങൾ ഫോണിലുണ്ട്. ഓവർ ചാർജിംഗ് എന്ന പേര് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ട. ഫോണിൽ ചാർജിൽ കണക്ട് ചെയ്തിട്ടാൽ ഇടയ്ക്കിടെ ചാർജ് 99% എത്തുമ്പോൾ വീണ്ടും ചാർജ് ആവുകയും ഇത്തരം പ്രവർത്തനം രാവിലെ വരെ നടന്നാൽ അത് ബാറ്ററിയെ ബാധിക്കുമെന്നും വാദങ്ങളുണ്ട്. ഇപ്പോൾ മിക്ക ഫോണുകളും ലിഥിയം അയോൺ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഇവ റീചാർജ് ചെയ്യുന്നതും നേരത്തെ ഉണ്ടായിരുന്ന റീചാർജബിൾ ബാറ്ററികളെക്കാൾ വേഗത്തിൽ ചാർജ് ആവുന്നതുമാണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇന്ന് ലഭ്യമായ ബാറ്ററി ടെക്നോളജിയിൽ മികച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. ഈ ബാറ്ററി ഫുൾ ചാർജിൽ എത്തുമ്പോൾ അതിൽ സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. ചൂട് ബാറ്ററി ശേഷിയെ നശിപ്പിക്കുന്നൊരു ഘടകമാണ്. എന്നാൽ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനിട്ടാൽ ഫോൺ ചൂടാകണമെന്നില്ല. ഇടയ്ക്കിടെ ഫോൺ മാറുന്നവരെ സംബന്ധിച്ച് ഒട്ടും ബാധിക്കാത്ത സംഗതിയാണ് ഫോൺ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനിടുന്നത്. ഒരു പുതിയ സ്മാർട്ട് ഫോൺ ബാറ്ററിക്ക് 500 ചാർജ് സൈക്കിൾ വരെ ഉണ്ടെന്നാണ് കണക്കുകൾ. 100% വരെ ചാർജായി അത് മൊത്തം ഡ്രൈ ആകാനുള്ളതാണ് ഒരു സൈക്കിൾ. ബാറ്ററി സൈക്കിൾ 500 ആകുന്നതോടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ബാറ്ററി ലൈഫ് കുറഞ്ഞു തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഫോൺ രാത്രിയിൽ ചാർജ് ചെയ്യാനിട്ടാൽ പൊട്ടിത്തെറിക്കുകയോ തീ പിടിക്കുകയോ ചെയ്യുമെന്ന പേടി വേണ്ട. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഫോണുകൾക്ക് ഉണ്ടാകാറില്ല. ബാറ്ററിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മാത്രമാണ് ഇത്തരം അവസരങ്ങളിൽ ഉള്ളത്. അതേസമയം ബാറ്ററി ലൈഫ് നിലനിർത്താനും ബാക്കപ്പ് കൂട്ടാനുമായി നമുക്ക് ചെയ്യാൻ കുറച്ച് വഴികളുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എപ്പോഴും കുറച്ചിടുക. ആവശ്യമില്ലാത്ത സമയത്ത് വൈഫൈയും ബ്ലൂടൂത്തും ഓഫാക്കുക. ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഉപയോഗിക്കുന്നത് സെറ്റിംഗ്സ് വഴി നിർത്താം. GPS ഉപയോഗിക്കുന്ന ആപ്പുകളെ ശ്രദ്ധിക്കുക. അതേസമയം ബാറ്ററി ലൈഫ് നിലനിർത്താനും ബാക്കപ്പ് കൂട്ടാനുമായി നമുക്ക് ചെയ്യാൻ കുറച്ച് വഴികളുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എപ്പോഴും കുറച്ചിടുക. ആവശ്യമില്ലാത്ത സമയത്ത് വൈഫൈയും ബ്ലൂടൂത്തും ഓഫാക്കുക. ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഉപയോഗിക്കുന്നത് സെറ്റിംഗ്സ് വഴി നിർത്താം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.